ഹലോ, എല്ലാവർക്കും ഹോംലി ആൻഡ് ഹെൽത്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന, വളരെ ഈസി ആയി തയ്യാറാക്കാനാകുന്ന പൊട്ടേറ്റോ ഫിംഗേഴ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു മിക്സിംഗ് ബൗളിൽ നന്നായി വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ നാല് ഉരുളക്കിഴങ്ങ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ട അളവനുസരിച്ച് പൊട്ടേറ്റോ എടുത്താൽ മതി. ഞാൻ ഈ നാല് ഉരുളക്കിഴങ്ങിനനുസരിച്ചാണ് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പറയുന്നത്. പൊട്ടേറ്റോ എല്ലാം ഇതുപോലെ കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായി ഉടച്ചു വെക്കണം. വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ പൊട്ടേറ്റോ ഫിംഗേഴ്സ് നല്ല ക്രിസ്പിയായി കിട്ടൂ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദാ മാവ്, 2 ടേബിൾ സ്പൂൺ റവ, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാകും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2-3 തണ്ട് കറിവേപ്പില നുറുക്കിയത്, കുറച്ച് മല്ലിയില നുറുക്കിയത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്. നെയ് ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ വെള്ളമൊന്നും ചേർക്കാതെ വലിയ സ്പൂണോ കയ്യോ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം ഇരിക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മാവെടുത്ത് 2 കൈയും വെച്ച് വളരെ സോഫ്റ്റായി നീളത്തിൽ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫിംഗർ ഷേപ്പിലാക്കിയിട്ട് മാറ്റിവെക്കുക. കയ്യിൽ വെച്ച് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ചപ്പാത്തി പലകയിലോ പ്ലേറ്റിലോ വെച്ച് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ റോൾ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കടായിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായി ഇടുക. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് ഒരിക്കലും പൊട്ടേറ്റോ സ്നാക്സ് ഫ്രൈ ചെയ്യരുത്. ലോ ആണെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കും, ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ല ക്രിസ്പിയായി ഫ്രൈ ആയി കിട്ടും. ഇതിന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ കിഡിലം പൊട്ടേറ്റോ ഫിംഗേഴ്സ് തയ്യാറായി കഴിഞ്ഞു. ഇത് ചൂടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. വളരെ ഈസി ആയി തയ്യാറാക്കാനാകുന്ന ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.